ഹായ് എല്ലാവർക്കും തത്വ കമ്മ്യൂണിറ്റി എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടൻറ്റ് കൺസേൺ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ്. ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ട് അതുമാത്രമല്ല അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചുകൂടെ ഉണ്ട്, പോളിസീസ്, ഇന്ത്യയുടെ കമ്മിറ്റ്മെൻറ്റ്സ്, അങ്ങനെ കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ട്. പക്ഷേ ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പം അത് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അതിനുശേഷം ഇത് മാത്രം പോരാ, പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ SCERT ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പം ഇത് മാത്രം പോരാ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് SCERT മാത്രം പഠിച്ചാൽ മതിയോ എന്ന്. അല്ല, അങ്ങനല്ല. SCERT നിന്നും ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വെച്ചിട്ട് അത് മാത്രം പഠിച്ചാൽ പോരാ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പോകുന്ന എക്സാം എങ്ങനെയാണെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അതുകൊണ്ട് SCERT നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. കൂട്ടത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്ന ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ശ്രമിക്കാന്നല്ല, ശ്രമിച്ചേ ഒക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പോടുകൂടി എക്സാം എഴുതാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു SCERT ബേസ്ഡ് ആയിട്ട് എന്താണ് ബയോഡൈവേഴ്സിറ്റി, അതിൻ്റെ കൺസേൺസ്, അതിനെ പറ്റിയിട്ട് മാത്രം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കുക, വേണ്ട പോയിന്റ്സ് മാത്രം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈവ വൈവിധ്യം എന്നാണ് ബയോഡൈവേഴ്സിറ്റിയുടെ മലയാളം. ഇതാണ് ജൈവ വൈവിധ്യമാണ് ബയോഡൈവേഴ്സിറ്റി. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയെ പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലം എന്ന് നോക്കണം. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ആ ഒരു ഭാഗം, അതായത് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ജീവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഭൗമോപരിതലം, സമുദ്രം, അന്തരീക്ഷം, ഇതെല്ലാം എന്തിനകത്ത് വരും? ബയോസ്ഫിയറിനകത്ത് വരും. അപ്പോൾ ബയോസ്ഫിയർ എന്താണ്? ജീവൻ കാണപ്പെടുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ അഥവാ ജീവമണ്ഡലം. ഇനി അടുത്തത് എക്കോളജി. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് എക്കോളജി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റിയുള്ള പഠനത്തിനെ വിളിക്കുന്ന പേരാണ് എക്കോളജി. എന്താണ് എക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികളും ആ ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇനി ജീവജാലങ്ങളും നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലവുമായിട്ടുള്ള ബന്ധം, ഇവയെ പറ്റി പഠിക്കുന്ന പഠനശാഖ അല്ലെങ്കിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ എക്കോളജി എന്ന് വിളിക്കുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ പറയേണ്ടത് ആരാണ് പ്രൊഡ്യൂസേഴ്സ്, ആരാണ് കൺസ്യൂമേഴ്സ്. അതും നമുക്കറിയാവുന്ന കാര്യമാണ് കൊച്ചു ക്ലാസ് തൊട്ടെ. നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ, നമ്മൾ തുടങ്ങുമ്പം അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ജീവനുള്ളവ ജീവിക്കാനായിട്ട് കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ്, വായു, വെള്ളം, അതൊക്കെയാണ്. അപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇത് ഉൽപ്പാദിപ്പിക്കണം അല്ലേ. ഈ ഉൽപ്പാദകർ എന്ന് പറയുന്നത് ആരാണ്? സസ്യങ്ങളാണ്. അപ്പം സസ്യങ്ങളെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? ഉൽപ്പാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത് ആണല്ലോ. സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരെ നമ്മൾ വിളിക്കും കൺസ്യൂമേഴ്സ്. അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സസ്യങ്ങളുടെ ആഹാരം പ്രകാശ സംശ്ലേഷണം വഴിയാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് ആണല്ലോ. അപ്പം ഈ സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഉപഭോക്താക്കൾ എന്ന് വിളിക്കും. അപ്പോൾ ആ ഉപഭോക്താക്കൾക്കകത്ത് ആരുണ്ട്? നമ്മളുണ്ട്. ഈ ഉപഭോക്താക്കളെ തന്നെ നമുക്കറിയാം പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷറി കൺസ്യൂമേഴ്സ്, ഇങ്ങനെ പോകുന്നുണ്ട്. അത് വന്ന് നിൽക്കുന്നത് എവിടെയാണ്? മൈക്രോബ്സിലാണ്, അല്ലെങ്കിൽ വിഘാടകരിൽ വന്ന് നിൽക്കും. ഇതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്കറിയാം ഫുഡ് ചെയിൻ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് എന്ത്? ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ. അതെന്താണെന്ന് അറിയാമല്ലോ. പുല്ല്, പുൽച്ചാടി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓ, അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. അതായത് ഏറ്റവും അടിയിലായിട്ട് എന്തെഴുതും നമ്മൾ? അതായത് ഒരു പുല്ലെന്ന് പറയുന്ന ഒരു സാധനം അടിയിൽ എഴുതും അല്ലേ, സസ്യം. അതിനെ പുൽച്ചാടി തിന്നുന്നു. പുൽച്ചാടിയെ ആര് തിന്നും? അതിനെ തിന്നുന്ന ആളുടെ, അതായത് പരുന്താണെങ്കിൽ പരുന്ന്, പരുന്തിനെ തിന്നുന്ന ആരാണോ, അങ്ങനെ അങ്ങനെ പോകുന്നതിനെ നമ്മൾ ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രോപ്പിക് ലെവൽ എന്ന് വിളിക്കുന്നത്. എന്താണ് ട്രോപ്പിക് ലെവൽ അല്ലെങ്കിൽ പോഷണ തലങ്ങൾ എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തിനെയാണ് നമ്മൾ ട്രോപ്പിക് ലെവൽ. ഇപ്പോൾ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ പുല്ലാണെങ്കിൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ പുല്ല് വന്നു. പുൽച്ചാടി, പുല്ലിനെ തില്ലുന്ന ആൾ പുൽച്ചാടി ആരാണ്? സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ ഒരു ജീവിയുടെ സ്ഥാനം ഭക്ഷ്യ ശൃംഖലയിൽ എവിടെയാണ് എന്ന് പറയുന്നത് ട്രോപ്പിക് ലെവലിൽ കൂടെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം.
ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നു ബയോഡൈവേഴ്സിറ്റി. അപ്പൊ സിലബസിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റിയും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ബയോഡൈവേഴ്സിറ്റി? എന്താണ് ജൈവ വൈവിധ്യം? എന്താണ് ഭൂമിയിൽ ജീവിക്കുന്ന ജീവസമൂഹം? അതായത് ഭൂമിയിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ട്, നമ്മൾ ഉൾപ്പെടുന്ന ജീവസമൂഹവും നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലമാണ് എന്ത്? ആവാസ വ്യവസ്ഥ. അപ്പൊ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും ആവാസ വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രം ഒരു ആവാസ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ചുറ്റുപാട് മരങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വീട് ഒരു ആവാസ വ്യവസ്ഥയാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടാണ് എന്ത്? ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ജീവസമൂഹവും ആവാസ വ്യവസ്ഥയും കൂടെ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. എന്തൊക്കെയാണ്? ജീവസമൂഹവും ആവാസ വ്യവസ്ഥയും ജീവികളും അവർ താമസിക്കുന്ന ചുറ്റുപാടുകളും ചേരുന്നതാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി അഥവാ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിക്കാം. വാൾട്ടർ ജി റോസൻ 1985 ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് ആദ്യമായി ഉപയോഗിച്ചത്. ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ് ആദ്യമായി ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തത്. ഇനി നമുക്കറിയാം സ്പീഷീസ് എക്കോസിസ്റ്റം ജനറ്റിക് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റിക്ക് പ്രധാനമായിട്ടും മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. നമുക്കറിയാം സ്പീഷീസുകൾ എന്താണെന്ന് സയൻസ് പഠിച്ച കൊച്ചു ക്ലാസ്സിൽ തൊട്ട് അറിയാം അല്ലേ. ഇന്ന സ്പീഷീസിലാന്ന് പറയാം ഹോമോസാപ്പിയൻസ്, അത് അല്ലേ മനുഷ്യ വിഭാഗം, അല്ലെങ്കിൽ കടുവകളുടെയും പൂച്ചകളുടെയും എല്ലാം കൂടെ ഒരു സ്പീഷീസ് അല്ലേ, മീനുകൾക്ക് എല്ലാം കൂടെ വേറെ. അങ്ങനെ സ്പീഷീസിനനുസരിച്ചിട്ട് ഡൈവേഴ്സിറ്റി ഉണ്ടാവാം, എക്കോ ഡൈവേഴ്സിറ്റി ഉണ്ടാവാം, ഇനി ജനറ്റിക് ഡൈവേഴ്സിറ്റിയും ഉണ്ടാവാം. അപ്പം ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ പ്രധാനമായിട്ടും എക്കോ ഡൈവേഴ്സിറ്റി ഉണ്ടാവാം, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും ഉണ്ടാവാം. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, ബയോഡൈവേഴ്സിറ്റിക്ക് നമ്മുടെ ഇടയിലെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം പല രീതിയിലും എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവിടെയുണ്ട്. നമ്മുടെ അശ്രദ്ധപൂർവ്വമായിട്ടുള്ളൊരു കാരണങ്ങൾ കൊണ്ട് അതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്കത് വേറെ രീതിയിൽ തന്നിട്ടുണ്ട് വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റി പഠിക്കാൻ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് റെഡ് ഡേറ്റ ബുക്ക്. ചോദിച്ചിട്ടുള്ളതാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUCN ഇതൊരു സംഘടനയാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് ആധാരമാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇത് 1948 ഫോം ചെയ്തത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തു വിവരങ്ങൾ വർഷം തോറും പട്ടികയാക്കി വയ്ക്കുന്ന ജോലിയാണ് IUCN-നുള്ളത്. എന്താണ് വംശനാശ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു ആ ഒരു സ്പീഷീസ് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്നു, അതിനെയാണ് നമ്മൾ വംശനാശ ഭീഷണി എന്ന് പറയുന്നത്. നമ്മൾ ഒരു സിംഹവാലം കുരങ്ങൊക്കെ വംശനാശ ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവരുടെ എണ്ണം വളരെ കുറവാണ്, പോകെ പോകെ വർഷം കഴിയുമ്പോൾ അവരങ്ങ് ഇല്ലാതായി പോകും, അതിനെയാണ് വംശനാശ ഭീഷണി എന്ന് പറയുക. അപ്പം ഇങ്ങനെയുള്ള സസ്യ ജന്തു ജീവജാലങ്ങളുടെ പട്ടിക ഓരോ വർഷവും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന ജോലിയാണ് IUCN-നുള്ളത്. ഈ എഴുതുന്ന പട്ടികയെ വിളിക്കുന്ന പേരാണ് റെഡ് ഡേറ്റ ബുക്ക്. ഇതാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഈ സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IUCN ഓരോ വർഷവും വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടിക തയ്യാറാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റെഡ് ഡേറ്റ ബുക്ക്. പിടികിട്ടിയല്ലോ. ഇനി മറ്റൊരു സംഘടനയാണ് WWF എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അതും സ്വിറ്റ്സർലാൻഡാണ് ഇതിൻ്റെ ആസ്ഥാനം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം, മലിനീകരണം തടയൽ എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയ സംഘടനയാണ് WWF, ഇത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇതും ചോദിക്കാറുള്ളതാണ്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്, നമുക്ക് ഇതുകൊണ്ട് തീരുന്നില്ല. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എക്കോളജി എന്ന് പറയുന്ന പേര് ആദ്യമായി വിളിച്ചത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. എന്താണ് എക്കോളജി എന്ന് പറയുന്ന പേര്? ഏണസ്റ്റ് ഹെയ്ക്കലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഇനി സ്പീഷീസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. ഇനി പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെക്സ് എൻ ഒലീനേസ് ആണ്. അതുപോലെ ഇന്ത്യൻ പരിസ്ഥിതിയുടെ പിതാവ് ആർ മിശ്രയാണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ബയോഡൈവേഴ്സിറ്റി May 22. അപ്പം May 22 ഇപ്പം ആയിട്ടില്ല. 2020 ബയോഡൈവേഴ്സിറ്റി ഡേയുടെ തീം ചോദിക്കാം. തീം അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ. എന്താണ് അവർ സൊല്യൂഷൻസ് ആർ ഇൻ നേച്ചർ എന്നാണ് 2020 തീം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൺസർവേഷൻ ആണ്. അതായത് ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്ന രീതിയെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ദേശീയ അന്തർദേശീയ തലത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളുമുണ്ട്. സർക്കാർ ജൈവ സമ്പന്ന മേഖലകളിലെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അപ്പം ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റു കൺസർവേഷൻ രീതിയും ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന എക്സിറ്റു കൺസർവേഷൻ രീതികളും നിലവിലുണ്ട്. അപ്പം എന്താ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എന്തൊക്കെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ നോക്കാം. ഒന്ന്, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ അഥവാ വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിവ. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ഉദാഹരണം. അടുത്തത് നാഷണൽ പാർക്കുകൾ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടിൻചോല തുടങ്ങിയവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. പിന്നീട് വരുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പാരിസ്ഥിതിക പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനുദാഹരണമായിട്ട് നമുക്ക് പറയാം. ദെൻ ബയോസ്ഫിയർ റിസർവുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യങ്ങളെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണിത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. അടുത്ത കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തൂലമാണ്. പിന്നീട് വരുന്നതാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണിവ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലകളാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവയാണിവ. അടുത്തത് എക്സിറ്റു കൺസർവേഷൻസ്. സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവയാണ് ഇതിന് എക്സാമ്പിൾ. എന്താണ് സുവോളജിക്കൽ ഗാർഡൻ? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കേരളത്തിൽ തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണിവ. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ജീൻ ബാങ്കുകളാണ്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണിവ. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉത്തമ ഉദാഹരണമാണെന്ന് പറയാം. ഇനി ഒരു കാര്യം കൂടെ നോക്കി വെച്ചേക്കണം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ചിട്ട് റെയ്ച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോകശ്രദ്ധ നേടുകയുണ്ടായി. ഇൻസെക്ട് ബോംബ് എന്ന ഓമന പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ജന്തു
ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന് പഠന റിപ്പോർട്ടുകളുടെ പിൻബലത്തിൽ അവർ സമർത്ഥിച്ചു. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. എഴുതിയ ആളാണ് റേച്ചൽ കഴ്സൺ. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകം കാരണമാണ്. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഏറെ പ്രശസ്തമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ്സ്, റേച്ചൽ കഴ്സൺ നിശബ്ദ വസന്തം 1962 പ്രസിദ്ധീകരിച്ചു അല്ലേ, ആ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് നിങ്ങൾ നോക്കി വെച്ചോണം. 1972 ഈ ബുക്കിൻ്റെ പിൻബലത്തോടുകൂടി അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായി തീർന്നു. ആ ഒരു പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ബയോഡൈവേഴ്സിറ്റിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യം. ഇനിയും സിലബസിൽ കുറേ കൂടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മുടെ SERT ടെക്സ്റ്റ് ബേസ് എടുത്താൽ ശരിയാവില്ല. അതിനകത്ത് അധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, അത് നമുക്ക് പുറത്തു നിന്ന് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.